നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്റെ കുഞ്ഞ് അനാഥനെ പോലെ ചൈൽഡ് കെയറില്, അവനെ അപ്പനുണ്ട്, പാർക്കാൻ വലിയൊരു വീടുമുണ്ട്, സ്വത്തുമുണ്ട്. എന്നിട്ടും ആരും ഇല്ലാത്തവനെ പോലെ കളഞ്ഞു കിട്ടിയ ഒരു മോദലിനെ പോലെ അമ്മച്ചിയുടെ പരാതിയിലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എങ്ങനെ കുഞ്ഞിനെ അവിടുന്ന് മാറ്റാന്ന് ചിന്തിക്കും. രണ്ടു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ സുജാത കുഞ്ഞിനെ വിട്ടു തരണം, അല്ലെങ്കിൽ അമ്മച്ചി പരാതി പിൻവലിക്കണം. കേസ് കോടതിയിലെത്തിയ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോവും. കുറ്റവരും ഉടയവരും ഇല്ലാതെ എന്റെ മോൻ അവിടെ. ഞാൻ അവിവേകം കാണിച്ചു അമ്പിളി. എന്റെ ജോക്കുട്ടന്റെ പോക്ക് കണ്ടില്ലേ? എങ്ങനെ ജീവിക്കേണ്ടത് എന്റെ കുഞ്ഞ്? ആ സുജാത ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണം. ആ കുഞ്ഞിനെ നേരത്തിനും കാലത്തിനും എനിക്ക് തന്നിരുന്നെങ്കിൽ ഇങ്ങനെ വരെ സംഭവിക്കുമായിരുന്നു. ഒക്കെ വേണ്ടാത്ത പണിയായിപ്പോയി. വയസ്സുകാലത്ത് ആദ്യ പിടിച്ച് ചാവാനാ എന്റെ വിധി. എല്ലാം നല്ലതിനാ അമ്മച്ചി, ഇങ്ങനെയൊക്കെ സംഭവിക്കണോന്നുള്ളത് ദൈവഹിതമായിരിക്കും. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാലേ വ്യക്തമാവും. അമ്മച്ചി ഒന്ന് സമാധാനപ്പെടും. അമ്മച്ചിയുടെ പേരക്കുഞ്ഞ് ഈ തറവാട്ടിൽ തന്നെ കറങ്ങിത്തിരിഞ്ഞു വന്നു ചേരും. ഇങ്ങനെ കറങ്ങിത്തിരിയണോന്ന് ചിലപ്പോ അതിന്റെ യോഗമായിരിക്കും. ഈ കഷ്ടകാലമൊക്കെ മാറും അമ്മച്ചി. എനിക്ക് ആദ്യം കേറിട്ട് പായി എനിക്ക് എന്റെ അപ്പിളി. അമ്മച്ചി ഒന്ന് കുറച്ചു നേരം കിടന്നേ, ഞാൻ കാപ്പി ഇട്ട് തരാം. വാ. ശ്വാസം വലിച്ചുവിട്. മുമ്പ് ഇതുപോലെ ശ്വാസം മുട്ടൽ വന്നിട്ടുണ്ടോ? ഇല്ല. പുകവലിക്കോ? ഇല്ല, ബീഡി വലിക്കും. ആ, എന്നാ പിന്നെ ശ്വാസം മുട്ടൽ കുറയില്ല. ഇന്ന് നിർത്തിക്കൊള്ളാം ബീഡി വലി. ദേ ഒരു മോളുടെ സ്ഥാനത്തെന്ന് പറയുവാ, ഇനി ബീഡി വലിക്കരുത് കേട്ടോ. ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണം. ഒരു അഞ്ചു ദിവസം കഴിഞ്ഞ് വരണം. നമുക്ക് ഈ ശ്വാസം മുട്ടലൊക്കെ മാറ്റിയെടുക്കാം. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ മോളാണെന്ന് വിചാരിച്ചാ മതി. ശരി. മോളെ എന്നത്? അടങ്ങ് കൊഞ്ചാടങ്ങ്. ഡോക്ടറെ, ഞങ്ങള് നാടോടികളാണ്. പല പണികൾ ചെയ്ത് ഇങ്ങനെ നാടൊക്കെ തെണ്ടി നടക്കുന്നവരാ. ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് വീട്ടിൽ നിന്ന് തെണ്ടി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന പാവങ്ങളാ. ഒരിടത്ത് ചപ്പു ചവറ് പെറുക്കി നിന്നപ്പോളാ ഒരു കമ്പി കണ്ടു. രണ്ട് കമ്പിയായിരുന്നു. അത് 11 KV ലൈൻ്റെ എർത്തായിരുന്നു. മഹാപാപികൾ. എന്റെ കുഞ്ഞിന് കാറിന്റെ അടിച്ചു. അന്ന് മുതൽ അവൾ കറുത്തു പോയി. ഇപ്പൊ അവള് പൈത്തക്കാരുമായി. എന്ത് ചെയ്യാം? അതെ, ഇതൊരു ജനറൽ പ്രാക്ടീഷണറുടെ ക്ലിനിക്കാ. ഇവിടെ പ്രാന്തരൊന്നും ചികിത്സയില്ല. നിങ്ങൾ ഏതെങ്കിലും സൈക്കോളജിസ്റ്റെ കൊണ്ട് കാണിക്ക്. പെട്ടെന്ന് കൊണ്ടുപോയിക്കോ. ഞാൻ ഇത് വലിക്കേറ്റി തരട്ടെ. കുട്ടി, കുട്ടി അവിടെ പോയിരിക്കും. ചെല്ലോ.